ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ISRM-ലേക്ക് സ്വാഗതം. ലൈംഗിക ശേഷിക്കുറവിന് വാക്യൂം പമ്പുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. സാധാരണ നമുക്കറിയാം, ലിംഗത്തിനകത്ത് ലിംഗത്തിൻ്റെ ഘടന വിശദീകരിക്കുന്നതിനിടയിൽ ഞാൻ പറയുകയുണ്ടായി സൈനസോയിഡ്സ് എന്ന നീളത്തിലുള്ള ബലൂണുകൾ പോലെയുള്ള ഒരു ഭാഗമുണ്ടെന്ന്. ഈ ബലൂണുകൾക്ക് പുറത്തുനിന്ന് വാക്യൂം കൊടുക്കുകയാണെങ്കിൽ ബലൂണുകൾ വികസിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. അതേ രൂപത്തിലുള്ള ഒരു തത്വം തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അതായത് ഒരു സിലിണ്ടർ പോലെയുള്ള ഒരു അവയവം ഇതിലേക്ക് ലിംഗം കടത്തി വയ്ക്കുന്നു. ലിംഗത്തിൻ്റെ ഒരു റിങ് ഘടിപ്പിച്ചിട്ടാണ് ഇത് കടത്തി വയ്ക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ അതിനുള്ളിൽ വാക്യൂം ഉണ്ടാകുന്നോ അഥവാ ശൂന്യത ഉണ്ടാകുന്നോ അവിടുത്തെ വായു വലിച്ച് പുറത്തേക്ക് കളയുന്നോ ആ സൈനസോയിഡ്സിനകത്തേക്ക് അഥവാ ഞാൻ നേരത്തെ വിശദീകരിച്ച ബലൂണുകൾക്കകത്തേക്ക് വായു നിറയുന്നതിന് പകരം രക്തം വന്നു ചേരുന്നു. അങ്ങനെ ലിംഗത്തിന് ദൃഢത കൈവരിക്കുന്നു. ഈ ദൃഢത കൈവരിക്കുന്ന ലിംഗത്തിന് ദൃഢത പിന്നോട്ട് പോകാതിരിക്കുവാൻ ആ ഏറ്റവും അടിഭാഗത്തായി ഘടിപ്പിച്ചിരിക്കുന്ന റിങ് സഹായിക്കുന്നു. വാക്യൂം പമ്പിൻ്റെ സിലിണ്ടർ നീക്കുമ്പോഴും ഈ റിങ് ലിംഗത്തിൻ്റെ കടഭാഗത്തുണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ രക്തം തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെ വാക്യൂം ഡിവൈസ് വഴി ലൈംഗിക ശേഷി കുറവുള്ളവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയുന്നുണ്ട്. കൂടുതലായും 50-60 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലാണ് ഈ വാക്യൂം ഇറക്ഷൻ ഡിവൈസ് ഉപയോഗിച്ച് ചികിത്സ നടത്താറുള്ളത്. നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി.